വരട്ടാറിന്റെ തീരപ്രദേശങ്ങളെ ഇറിഗേഷൻ ടൂറിസത്തിന്റെ ഭാഗമാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വരട്ടാർ പുനരുജ്ജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ പുതുക്കുളങ്ങര ആനയാർ തൃക്കയിൽ പാലങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ വരട്ടാറിന്റെ തീരപ്രദേശങ്ങളെ ഇറിഗേഷൻ ടൂറിസത്തിന്റെ ഭാഗമാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. വകുപ്പിന്റെ എല്ലാ സഹകരണവും ഇതിന് ഉറപ്പാക്കും. വരട്ടാർ പുനരുജ്ജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ പുതുക്കുളങ്ങര ആനയാർ തൃക്കയിൽ പാലങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിപമ്പ വരട്ടാർ നദിയുടെ നീളം ഇവിടെ സൂചിപ്പിച്ചു. 13.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ മേഖലയിൽ ഇതിൻ്റെ പുനരുജ്ജീവനം അടിയന്തര പ്രാധാന്യത്തോടെ കാണേണ്ടി വന്നത് 2018 പ്രളയം ഒരു പ്രധാന ഘടകമായി. ഞാനന്ന് രാവിലെ 10:30 തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുകൾ വശത്തും താഴ്വാരത്തും അത്യാവശ്യമായി ചെയ്യേണ്ട പ്രവൃത്തികൾ ബലപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. വരട്ടാർ പുനരുജ്ജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലങ്ങൾ യാഥാർത്ഥ്യമായതോടെ പ്രദേശത്തെ റോഡ് കണക്ടിവിറ്റി പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിലെയും ആറന്മുള നിയോജക മണ്ഡലത്തിലെ ഇരവിപൂർ ഗ്രാമപഞ്ചായത്തിലെയും ജനങ്ങളുടെ നിരന്തര ആവശ്യമായിരുന്നു വരട്ടാറിനു കുറുകെ ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതുക്കുളങ്ങര പാലം. 8 പാലങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 2018 പ്രളയാനന്തരമാണ് വരട്ടാർ നദിയുടെ പുനരുജ്ജീവനം പ്രധാന വിഷയമായി വന്നതെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 13.40 കിലോമീറ്റർ ആണ് ആദിപമ്പ വരട്ടാർ നദിയുടെ നീളം. തടത്തിൽപ്പടി മംഗലം ചപ്പാത്ത് ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. മരിച്ചുപോയ നദിയുടെ പുനരുജ്ജീവനമാണ് വരട്ടാർ പദ്ധതിയിലൂടെ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വഞ്ചിപ്പോട്ട് കടവ് പാലം, നന്നാട് പാലം എന്നിവയുടെ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. പ്രേയാറ്റുകടവ്, മാമ്പറ്റക്കടവ്, വഞ്ചിപ്പോട്ട് കടവ് പാലങ്ങൾ ഡിസൈൻ പൂർത്തിയായിരിക്കുകയാണ്. ഇടനാടുകാരുടെ പ്രധാന ആവശ്യമായിരുന്ന ഏറ്റവും വലിയ പാലങ്ങളിലൊന്നായ വഞ്ചിപ്പോട്ട് കടവ് പാലത്തിന് ഭരണാനുമതി ലഭിച്ചു. ടെൻഡർ നടപടികൾ പൂർത്തിയായി. നിർമ്മാണം ഉടൻ ആരംഭിക്കാനാകും. നന്നാട് പാലം നിർമ്മാണത്തിന്റെ അന്തിമഘട്ടത്തിലാണ്. ഉടൻ തന്നെ നാടിന് സമർപ്പിക്കാനാവുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊടിക്കുന്നിൽ സുരേഷ് എം പി, ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശോഭാ വർഗീസ്, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സലീം, പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജി നൈനാൻ, തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സജൻ, ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ശശിധരൻ പിള്ള, ചെങ്ങന്നൂർ നഗരസഭാ കൗൺസിലർ ലതിക രഘു, ഇറിഗേഷൻ വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുനിൽ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ.